ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഏത് ക്ലാസ്സാണ് ഉള്ളത് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നലെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സായിരുന്ന സോഷ്യൽ സയൻസ് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ഇന്നാണ് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിലൂടെ ഇന്നലത്തെ ക്ലാസ്സിൽ നിന്നിരുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഈ ഒരു പ്രവർത്തനമായിരുന്നു മാഷ് നമുക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ആദ്യമായി തന്നിരുന്നത്. കളക്ട് പ്രോവേബ്സ് അസോസിയേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ, അതായത് പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഒരു പതിപ്പായി ടീച്ചറിന് അയക്കുമല്ലോ, ഇതാണ് ചോദ്യം. അപ്പോൾ പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് ഒരു പതിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ലുകൾ ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പഴഞ്ചൊല്ലുകൾ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാനിതിനെ പതിപ്പൊന്നും നോക്കിയിട്ടില്ല, അത് നിങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന പഴഞ്ചൊല്ലുകളൊക്കെ വെച്ച് നിങ്ങൾ സ്വന്തമായി തന്നെ ഒരു പതിപ്പ് നിർമ്മിച്ചാൽ മതി. അപ്പോൾ പഴഞ്ചൊല്ലുകൾ ഞാൻ മലയാളത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ആ പഴഞ്ചൊല്ലുകൾ. കണ്ടം കണ്ടുകൊണ്ടിരുന്നാൽ കൊണ്ടോണ്ടിരിക്കാം. രണ്ട്, അകലെ ഒഴുതു പകലെ പോകരുത്. മൂന്ന്, അകലെ നടണം അടുത്തു നടണം ഒത്തു നടണം ഒരുമിച്ച് നടണം. ഇനി അടുത്തത് നോക്കൂ. കുമ്പത്തിൽ നട്ടാൽ കുടം പോലെ, ചേന മീനത്തിൽ നട്ടാലോ മീൻ കണ്ണോണം മീൻ കണ്ണോളം. അടുത്തത്, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. അവസാനത്തെ, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴക്കും. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് കടക്കാം. നിങ്ങളുടെ വീട്ടിലെ ആഹാരമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇവയെ നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവ, മറുനാട്ടിൽ നിന്നും എത്തുന്നവ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കിയാലോ. ഞാനിവിടെ എഴുതിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മലയാളം എഴുതിയിട്ടില്ല. വെജിറ്റബിൾസ്, പച്ചക്കറികൾ. കൾട്ടിവേറ്റിംഗ് ഇൻ വില്ലേജസ്, അതായത് ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്നവ. അടുത്തത്, കമ്മിങ് ഫ്രം അതർ പ്ലേസസ്, അതായത് മറ്റു സ്ഥലത്ത് നിന്ന് വരുന്ന പച്ചക്കറികൾ. ടൊമാറ്റോ, അത് എവിടെ നിന്ന് വരുന്നവയാണ്? മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവയാണ്. കേബേജും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. പപ്പായ, നമ്മൾ വില്ലേജസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നവയാണ്. അടുത്തത് ഒണിയൻ, ഇതും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവയാണ്. പിന്നെ ബിറ്റർ ഗാർഡ് അഥവാ പാവയ്ക്ക, ഇതെവിടെ നിന്ന് വരുന്നവയാണ് നിങ്ങൾക്കറിയോ? ആ, ഈ പട്ടിക നോക്കി പറയൂ. ആ, ഇത് നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നവയാണ്. അടുത്തത് ക്യാരറ്റ്. ക്യാരറ്റും പൊട്ടാറ്റയും അതിന് താഴെയുള്ള കോളിഫ്ലവറും ഒക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ചെയ്ത് ഇവിടേക്ക് എത്തുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ റെയിൽ ഗതാഗതം ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? ദ ഈസ്റ്റേൺ സോൺ ഓഫ് കേരള ഡസ് നോട്ട് ഹാവ് റെയിൽസ് ട്രാൻസ്പോർട്ട്. വൈ? അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഇതാണ് ഉത്തരം. ഇൻ കേരള, സൂട്ടബിൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ ഈച്ച് ജിയോഗ്രഫിലി. അതായത് കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ രൂപരേഖ വരച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വിവിധ നിറങ്ങളിൽ രേഖപ്പെടുത്തുക. ഡ്രോ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് കേരള ആൻഡ് ലൊക്കേറ്റ് ദ ഡിസ്ട്രിക്ട്സ് വിത്ത് ഡിഫറൻറ്റ് കളേഴ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ രസകരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനൊരു രൂപരേഖ വരച്ചിട്ടുണ്ട്, പക്ഷേ അതിന് നിറം നൽകിയിട്ടില്ല. നിറം നൽകിയാൽ അതിൻ്റെ പേര് നൽകിയിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണില്ല, ചിലപ്പോൾ മങ്ങിയിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിറം നൽകിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ നിറം നൽകണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചിത്രം നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള കേരളത്തിൻ്റെ മാപ്പ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലായതുകൊണ്ട് തന്നെ ഇതിന് ഇംഗ്ലീഷിലുള്ള പേരുകളാണ് ഓരോന്നിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മലയാളമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണല്ലോ. നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളുടെയും പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോന്നും മലയാള മീഡിയക്കാർ ഇതിൽ ഓരോന്നിനും മലയാളത്തിലുള്ള പേര് നൽകിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം നോക്കാം. കാർഡ്ബോർഡും കളിമണ്ണും ഉപയോഗിച്ച് കേരളത്തിൻ്റെ ഭൂപ്രകൃതി മാതൃക നിർമ്മിക്കുക. പ്രിപ്പയർ എ മോഡൽ ഓഫ് ദ ഫിസിയോഗ്രഫി ഓഫ് കേരള യൂസിങ് കാർഡ്ബോർഡ് ആൻഡ് ക്ലേ ആൻഡ് കീപ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ചെന്ന് ടീച്ചറുടെയും മറ്റു കൂട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ നിങ്ങൾക്ക് രസകരമായിട്ട് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.